ആദ്യം കൂടെ ഉണ്ട്. എന്തറിയോ, എന്താ ജലീൽ കണ്ണമംഗലം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് അല്ലേ? ആരാ ജലീൽ കണ്ട, എന്തിനാ പേര് മാറിപ്പോയത്, എന്താ പറയാത്തത്? ജലീൽ കണ്ണമംഗലം എന്ന് പറഞ്ഞാൽ ആരാ? ഒന്നാം തരം എ പി സുന്നി. കണ്ണമംഗലം എന്ന് വെച്ചാൽ ഈ മലപ്പുറത്തുള്ള സ്ഥലമാണ്, മൂപ്പര് ജിദ്ദയിലാണ്, ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ്, ഒന്നാം തരം എ പി സുന്നിയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന് തെളിയിക്കും. ആ ഫോണ് ഇപ്പോഴുണ്ട്, ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്, ജലീൽ കണ്ണമംഗലത്തിൻ്റെ ഫോൺ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇട്ട് നടക്കണില്ല, കയ്യിലുണ്ട്, വേണ്ടി വന്നാൽ അത് ഇടും. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ പോലും ജലീൽ കണ്ണമംഗലത്തിൻ്റെ പേര് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതിന് എ പിക്കാരനെ പിടിച്ചിട്ട് ഗൾഫ് ന്യൂസ് രാത്രി 11:30 നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അത് വന്ന പിടിക്കൂലെന്നാണ് ഇവർ വിചാരിച്ചത്, ഗൾഫ് ന്യൂസിലാണ് വാർത്ത വന്നത്. വാർത്ത വന്നപ്പോൾ പടച്ചോമ്പരെ നമ്മളത് കാണിക്കാൻ വേണ്ടി ഗൾഫിൽ കൊണ്ടുവരുത്തി. ആ കണ്ടോളാൻ പറഞ്ഞു, കാരണം ഇവിടെ ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ, അല്ലെങ്കിൽ പരിപാടിയിലായിപ്പോയാലോ. അങ്ങനെ നമ്മൾ കണ്ടുപോയി, എന്ത് ചെയ്യും, നിങ്ങൾ കാണണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടുപോയി, നമ്മൾ അന്വേഷിച്ചു ആരായി ജലീൽ കണ്ണമംഗലം. കിസ്വ എന്ന് പറയുന്ന ഈ കമ്പനി, അത് മക്കയിലുള്ളതാണല്ലോ, സൗദിയിലുള്ളതാണല്ലോ. അവിടെ അന്വേഷിച്ചു, കമ്പനിയിൽ പോയി, ആരാ റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ എല്ലാം അന്വേഷിച്ച് പിടിച്ച അവസാനം കള്ളനെ കിട്ടി. കള്ളനെ കിട്ടിയെന്ന് മാത്രമല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഇൻഷാല്ലാ പിന്നീട് വരും. അതിനിടക്ക് മുസ്ലിയാർ ആ ക്ലിപ്പ് ഇടുക. അപ്പോൾ ഇയാൾ സ്ഥിരം ഒരു പണിയുണ്ട് പേരോട് മുസ്ലിയാർക്ക്, എന്ത്, ആ പെണ്ണിൻ്റെ ഫോട്ടോ വരും, നിങ്ങൾ നോക്കണ്ട, ആ അത് നിങ്ങൾ കണ്ണടച്ചെന്നാൽ മതി, പെണ്ണുങ്ങൾ നോക്കിക്കോട്ടെ. അപ്പോൾ കക്കാട് പൈസ ചോദിക്കുന്നുണ്ട്, ലഖിൻ്റെ പെണ്ണുങ്ങളുടെ ഫോട്ടോ സ്ക്രീനിലിട്ടിട്ട് നോക്കണ്ട നോക്കണ്ടെന്ന് പറഞ്ഞാൽ നോക്കായിരിക്കും. മാത്രമല്ല, അത് കാണുമ്പോൾ സിറാജുദ്ദീൻ്റെ കുട്ടികൾ ഇങ്ങനെ എത്തി വരെ നോക്കണത്, കാരണം ഇത് കൗമിനെ കൊണ്ടുവന്നിരുത്ത കൂടുതൽ അതായിരിക്കും. അങ്ങനെ എത്തി വരഞ്ഞ് നോക്കണത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട്, ഏയ് അപ്പോൾ വേറൊരു മുസ്ലിയുടെ ഒരു പ്രസംഗം, അതിനിടക്ക് അത് വേണമല്ലോ, നമ്മളിപ്പോൾ മറ്റേത് ഞാൻ വിശദീകരിച്ചു തരാം. അതിനിടക്ക് ആ വന്ന പ്രയോഗത്തിന് മുസ്ലിയാരുടെ വിശദീകരണം കൂടെ കേട്ടോളൂ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മറുപടി കേൾക്കാം. ഒരു സയ്യിദ് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും, നബിതങ്ങൾ സലാം മടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു, മദീനയിൽ നിന്ന് നബിതങ്ങൾ മടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട്, പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ, മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തൈല വജിഹിംറത്തിൻ ഫിത്തില് ഫിസിയൂൺ, എടാ മോനെ നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ. ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ, പെണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ, എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ സംശയമാണ്. കാരെന്താ കേട്ട, എന്താ പറഞ്ഞത്, ടെലിഫോണല്ലേ ടെലിവിഷനല്ലേ, അനലർത്ത ഇലൽ മർഅത്തി, ഒരു പെണ്ണിലേക്ക് നീ നോക്കിയില്ലേ. 5 കൊല്ലം മുമ്പ് തങ്ങൾ അവിടെ ചെയ്യുന്ന സലാം പറഞ്ഞപ്പോ നബി പറ സലാം മടക്കണില്ല. എന്താ നീ ടി വി കണ്ടില്ലടാ, പെണ്ണി നോക്കിയില്ലേ. ആ നബി ഞാൻ സിനിമ കണ്ടൊന്നും അല്ലല്ലോ, വാർത്ത കേട്ടല്ലേ, എന്നാലും നോക്കിയില്ലേ നീ. ആ തങ്ങള് ഇവരുടെ പ്രസംഗം കേൾക്കാൻ പറ്റില്ല, മൂപ്പർക്ക് അറിയാന്ന്, ഈ പ്രസംഗിച്ച മൂല്യർക്ക് അറിയാന്ന് ആ തങ്ങളെ. വല്ലാത്ത സത്യമാണത് കേട്ടോ, ഇങ്ങനൊന്നും മനുഷ്യന്മാർ സത്യം പറയില്ലേ, നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, നമുക്കിത് കളവായിട്ട് പോലും തോന്നണില്ല, ഒരു സംശയം പോലും തോന്നണില്ല. ഇങ്ങനൊന്നും മനുഷ്യന്മാർ സത്യം പറയരുത്, ഇവിടെ വന്ന് പ്രസംഗിച്ച മഹാനവറുകളാ അല്ലേ. എന്നിട്ട് ടെലിവിഷനിൽ വാർത്ത കണ്ടതാണ് ആ തങ്ങളെങ്ങാനും പേരൂരിന്റെ പ്രസംഗം കേൾക്കാൻ പോയാലോ. പടച്ചോനെ വാർത്ത കാണാതിരിക്കാനോ പത്രം ഇങ്ങോട്ട് പറയാം, വാത് കേൾക്കാൻ പോകുന്ന ഇവിടെ നോക്കുമ്പോൾ അതിനും വലിയ വാർത്ത ഇവിടെ. ഇനി അടുത്തോലെ എങ്ങനെ ഹജ്ജിലൊന്ന് മൂപ്പര് ആലോചിച്ചിട്ടിരിക്കുന്നത്.
പറയണതും ചെയ്യണട്ടെ, എന്താ ബന്ധം? ഇവരാ മുജാഹിദ് പ്രസ്ഥാനത്തെ ക്ലിപ്പിടാൻ വരാടേ. ഓ, ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, അതുകൊണ്ട് തീരുന്നില്ല. ഇനി നോക്ക്, ഇനി മാന്യ സഹോദരങ്ങൾ, ഈ വാർത്ത പടച്ചുണ്ടാക്കി വാർത്തയെ പറഞ്ഞോ തന്നെ തിരുത്ത. അത് ഇയാൾ കണ്ടില്ല, ഇപ്പൊ ആദ്യം കണ്ടില്ല, കൊല്ലായി വരുമ്പം കണ്ടില്ല, ഇവിടെ വരുമ്പം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ മിണ്ടണില്ല. ആ എന്താ വാർത്ത? ഇവരുണ്ടാക്കിയ വാർത്ത കേട്ടോളൂ. വന്ന് അവിടെ കില്ല നിർമ്മിക്കുന്നു. അതിനക്ക് രസം എന്താ പറയൂ? മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ പേരോട് മുസ്ലിയാരും പറഞ്ഞു, അവിടെ ബോർഡ് അടക്കാൻ ഞാൻ കാണിച്ചത് റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ പച്ച തുണിയിടുന്ന ആ അത് നിർമ്മിക്കുന്ന കമ്പനിയുടെ ബോർഡ് അടക്ക കാണിച്ചത്. ബോർഡ് എന്നിട്ട് കാണിക്കണം. എന്താ ബോർഡ് നോക്കുമ്പോ മക്കീനത്തു സിതാറത്തു ദാഖലിയ, ഇതാണ് ബോർഡ്. നമ്മൾ സാധാരണ ഗൾഫില് നമ്മൾക്ക് വലിയ കിതാബൊന്നും ഇല്ല, കൊളോക്കിയൽ അറബിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. എന്താ ഈ മക്കീനത്തു സിതാറത്തു ദാഖലിക്ക എന്ന് പറഞ്ഞ എന്താ? ഖബറിന്റെ പുറത്തിടുന്ന പച്ച തുണിന്നാ, പട്ടുനാ, കർട്ടന്നാ. അസിതാർത്തു ദാഖലിയ എന്ന് വെച്ചാൽ കർട്ടൻ, കർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ബോർഡ്. ആ കർട്ടൻ കമ്പനിയുടെ ബോർഡ് കാണിച്ചിട്ട് റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ പച്ച തുണി നിർമ്മിക്കുന്ന കേന്ദ്രമാണ്, എന്ത് ചെയ്യും എന്ന് മാത്രമല്ല, റിപ്പോർട്ടർ കാന്തപുരം സുന്നി ജലീൽ കണ്ണമംഗലം അയാൾ തന്നെ ഗൾഫ് ന്യൂസിൽ തന്നെ ഏഷ്യാനെറ്റിൽ തന്നെ തിരുത്തുന്ന ഇനി കേൾക്കാൻ പോണത് കേട്ടോളൂ. അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7-ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്നേ. സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. അപ്പോൾ കൃത്യമായിട്ട് മൂപ്പര് തന്നെ കൃത്യമായി ഏഷ്യൻ ന്യൂസിൽ തന്നെ പറയാ. കാരണം വെച്ചാൽ ഈ വാർത്ത പുറത്തു വന്നു, പുറത്തു വന്നപ്പോൾ ഇവരിത് ക്ലിപ്പാക്കുകയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ അന്വേഷിച്ചു, അവിടെ കൃത്യമായി തന്നെ അന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ അവസാനം ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട്, അത് ശരിയാണോ? അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചു, എവിടെ വാർത്ത? നമ്മൾ രാത്രി 11:30 റെക്കോർഡ് ചെയ്തു, ഇതില്ല. അവസാനം നോക്കും, മുസ്ലിയാക്കന്മാർ ക്ലിപ്പ് ഇട്ടരെ കൊടുത്തു അയച്ച്, ആ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വാർത്ത കണ്ടു. ജലീൽ കണ്ടമംഗലത്തെ അവിടുത്തെ ആൾക്കാർ ഔദ്യോഗിക വാഗ്ദാക്കൾ വിളിച്ചിട്ട് വെച്ച്, എവിടുന്ന ഈ വാർത്ത? അതാരും എഴുതി തന്നെ, എഴുതി തന്നെയൊക്കെ കൊടുക്കുമോ? അപ്പോൾ കൃത്യമായി തന്നെ അവർ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഇല്ലാന്ന് തിരുത്തി കൊടുക്കണം, ഇല്ലാത്തത് പറയരുത്. എന്തിനാണ് ഇവരിങ്ങനെ ഈ കള്ള വാർത്ത ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുമ്പോൾ ഒരു സത്യസന്ധതയില്ലേ? ആ സ്ഥാപനത്തോടൊരു കരാറില്ലേ? ആ ബാധ്യതയില്ലേ? ഒരു മുസൽമാൻ കരാർ പാലിക്കണ്ടേ? വിശ്വസ്തത പാലിക്കണ്ടേ? എങ്ങനെ കൂടെ കൊണ്ടുനടക്കും ഇവരെ? എന്തൊക്കെ ചെയ്യുവര്? ചാതിയും വഞ്ചനയും കാപട്യവും കളവും നടത്തിയിട്ട് ഈ ദീൻ പ്രചരിപ്പിക്കാൻ ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? ഈ കിസ്വ കമ്പനിയിലെ ഏത് റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ വിരിക്കുന്ന ആ പച്ച തുണി നിർമ്മിക്കുന്ന കിസ്വ കമ്പനി ഇയാൾ പോയിട്ടുണ്ട്, തിരുത്തിയത് സാധു പറഞ്ഞില്ല. അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഇൻഷാ ബീമാഫിസിലേക്ക് മക്കയിൽ നിന്ന് 10 രൂപ ടാക്സിക്ക് കൊടുത്താൽ, റിയാല് കൊടുത്താൽ എത്തുന്ന ഉമ്മുൽ ജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് മസ്നഉൽ കിസ്വ എന്ന ഫാക്ടറിയുണ്ട്. അവിടെ ചെന്നാൽ ഈ നിർമ്മാണം നിങ്ങൾക്ക് കാണാം. തൊട്ടടുത്ത് തന്നെ മ്യൂസിയവും ഉണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് സൗദി ഗവൺമെന്റ് കഅബ പുതുക്കാനുള്ള ഹില്ലയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് പുതുക്കാനുള്ള കിസ്വയും ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഖബർ പൊന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഹുമാനം കുറയ്ക്കാൻ നടക്കണോ? എന്താണ് പറയേണ്ടത്? ഏയ് മൂപ്പര് ഉമ്മുൽ ജൂദിലാണ്. ആ 25 രൂപ എത്ര എത്ര റിയാല? ആ അത്ര റിയാല്, എത്ര രൂപ? ഉമ്മുൽ ജൂദി പോയി കിസ്വ കിസ്വ അവിടെ പോയി സന്ദർശിച്ചു. അവിടെ അടുത്ത് തന്നെ മറ്റേ മ്യൂസിയുണ്ട്, മ്യൂസിയൊക്കെ കയറി കണ്ട്. അവിടെയാണ് റസൂൽ പച്ച തുണി നിർമ്മിക്കുന്നത്. സൗദിയിലുള്ള ആളുകൾ പറയേ അങ്ങനൊന്നുമില്ല.
മുസ്ലിം ഞാൻ പോയി കണ്ടല്ലേ, ഞാൻ പോയി കണ്ടാണ്. ഇങ്ങനൊന്നും സത്യം പറയല്ലേ മൂലാരെ, ജനം വിശ്വസിച്ചു അതുകൊണ്ട് അവസാനിച്ചോ. അതുകൊണ്ട് അവസാനിച്ചു എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അറിയോ? നമുക്ക് ഇവിടെ ഉറൂസ് നടത്താൻ ഇവർക്ക് ജാറം മൂടാനും, തട്ടാമല പള്ളിയിൽ ജാറം മൂടാനും, കടുവപ്പള്ളിയിൽ ജാറം മൂടാനും, ഭീമാപ്പള്ളിയിൽ ജാറം മൂടാനും. ഇവിടെ വന്ന സാധുറേ ബന്ധമില്ല, ബന്ധമില്ല ഭീമാപ്പള്ളിയോട്, ഞമ്മക്ക് ബന്ധമില്ല, ബന്ധം ഞമ്മൾ ഉണ്ടാക്കി തരാ, ഇല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചുതരാ, നിക്കാഹ് ചൊല്ലി ഉറപ്പിച്ചു തരും, കേട്ടോളൂ. കൃത്യമായി തന്നെ ആദ്യം ഇത് വരട്ടെ, അത് മറ്റേ സലഫി ഫെസ്റ്റ് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഭീമ ഫെസ്റ്റും വരണമല്ലോ, അത് ആദ്യം ഒന്ന് കണ്ടോളൂ. ജക്രിയ സലാഹി കൃത്യമായി അത് വിശദീകരിച്ച് കമന്റ് അടക്കം ഒന്ന് കണ്ടോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ താലപ്പൊലിയ കണ്ടില്ലേ. ഭീമാപ്പള്ളി ഉറൂസാണ് മുസ്ലിംമാര്. ഇതൊക്കെ വെറുതെ നടത്തുന്നതല്ല, അതൊക്കെ ഫത്വന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാ. ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകം ചാലിയാത്തി മെമ്മോറിയൽ ഇറക്കിയതാ. ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ചാലിയാത്തിയുടെ പുസ്തകം, കെ എം മുഹമ്മദ് കോയ. കണ്ടോ പേരോടിന്റെ ആളുകള്, ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൊരു അധ്യായമുണ്ട്. അതിലെന്താ ചോദിക്കുന്നതെന്നറിയോ? ആണും പെണ്ണും കൂടിക്കലരുന്നതിന് തെറ്റുണ്ടോ എന്താ ചോദിക്കുന്നത്? നേർച്ചയിൽ ആണും പെണ്ണും കൂടിക്കലരുന്നു എന്ന് ആക്ഷേപമുണ്ടല്ലോ, അതിനെന്താ മറുപടി എന്നറിയോ? ഒരാള് തന്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നു എന്ന് വെക്കുക, ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിനും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിനും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. കണ്ടോ, ആണും പെണ്ണും കൂടിക്കലർന്ന രംഗം കാണുന്നില്ലേ? അങ്ങനെയൊക്കെ വിവാഹാടിയന്തരത്തിന് സംഭവിക്കുന്ന മൂപ്പര് പറയാൻ പോണത്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്ന അനിസ്ലാമികമാണെന്നോ അനാചാരമാണെന്നോ പറയാനൊക്കുമോ? പാണും പെണ്ണും കൂടിക്കലർന്ന് സത്യം ചെയ്യണ കയറാണെന്നാ പറയുന്നത്. അതിന് കൂടിക്കലർന്ന് നിങ്ങൾ കണ്ടില്ല, മോരും മുതലയും കറിവെച്ച പോലെ ഉണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ കുട്ടികൾ കൂക്കുന്നുണ്ടോ?
സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾക്ക് തെക്കുവ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണണം. മുസ്ലിയാക്കന്മാർക്ക് നല്ല വരുമാനം, ജനങ്ങൾക്ക് നല്ല ആവേശം കണ്ടോ. ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അതായത് പ്രത്യേകത നല്ല സിനിമ പാട്ട്. ജാറത്തിലെ ഉറൂസിനോടനുബന്ധിച്ച് എല്ലാവിധ താളമേളങ്ങളോടുകൂടി സിനിമ പാട്ട് പാടുക, ആണും പെണ്ണും തുള്ളുക, ഇതൊക്കെ വലിയ പുണ്യമായിട്ടാണ് മുസ്ലിയാക്കന്മാർ അവതരിപ്പിക്കുന്നത് കണ്ടോ. ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല കണ്ടോ. സിറാജുൽ ഹുദയിലെ കുട്ടികളാണോ എന്ന് അറിയില്ല. തെക്കൻ കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ സഹായിക്കണം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കാന്തപുരത്തിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നാണ് ഇപ്പം അവർ വിചാരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ വൃത്തികേടുകളും ഈ നടക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് നടത്താൻ പണ്ഡിതന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരോടാണല്ലോ അത് പറഞ്ഞത്. പേരോടിനുള്ള അർഹത ഉണ്ടോ മുസ്ലിംമാർ? എന്താ മുസ്ലിംമാർ? ഇത് കൊല്ലം കൊല്ലം നടക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് കണ്ടില്ലേ? ആ ഒരു മുസ്ലിയാര്. അപ്പോ ഇതാണ് നമ്മളിത് ഇടുന്നവർക്കറിയാം, ഏറ്റവും വലിയ ക്ഷീണം അവർക്ക്. ആ നമ്മളോട്ട് ബന്ധമില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, ഇനി നിക്കാഹ നടക്കാൻ പോണത്. ആ നിക്കാഹ ബന്ധമില്ല എന്നല്ലേ പറഞ്ഞു, വരട്ടെ ബന്ധം വരട്ടെ. ആ അവൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അത് വെച്ചാൽ ആ ദൂരെ ചിലപ്പോൾ ആളുകൾ കേൾക്കണ്ടാവും, മാഗ്ദനിയല്ല ഇതൊരു ആള് മാഗ്ദനിയുടെ അതേ ശബ്ദത്തിൽ പ്രസംഗിക്കുകയാണ് അതേപോലെ. ആ അപ്പൊ തെറ്റിദ്ധരിക്കരുത്, മാഗ്ദനിയല്ല, ഭീമാപ്പള്ളി മുറ്റത്താണ്, ഉറൂസ് നടക്കണ മുറ്റത്ത്, കേട്ടോളൂ. ഒഴുകിയെത്താനും അവൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ അറിയിക്കുന്നു. കാരണം ഈ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു സ്റ്റേജ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ നാളെയും കൂടി ആ സ്റ്റേജോടെ ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റേജിന്റെ ആയുസ് നാളെ 12 മണി കഴിഞ്ഞാൽ ഇത് പൊളിക്കപ്പെടും. പക്ഷേ ഇത് പൊളിക്കപ്പെട്ടാൽ മനോഹരമായ ഒരു സ്റ്റേജ് ഇതിന്റെ പിന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള നടത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വലിയ വലിയ ഭക്തിഗാനങ്ങളും ഒരുപാട് മനോഹരമായ ഗാനമേളകളും ഗാനങ്ങളും പാടി പുകഴ്ത്താൻ പാടാൻ അങ്ങനെ ഈ സദസ്സിലേക്ക് വരുന്ന, ഈ ദർഗയുടെ പരിസരത്തേക്ക് വരുന്ന സഹോദരി സഹോദരന്മാരുടെ മനസ്സുകളെ കുളിർപ്പിക്കാൻ ഞാനതിനെ ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കാലഘട്ടം അതുപോലെയാണ്. മനുഷ്യന്റെ മനസ്സിനെ അവൻ ആവാഹിച്ചെടുക്കുന്ന ചില വൈകാരികതകളെ പെട്ടെന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരും വിശ്വസിക്കേണ്ട. അരാജകത്വത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, അസാംസ്കാരികമായ ചിന്താഗതി ലോകത്ത് ജീവിക്കുമ്പോൾ, വിശ്വാസ വൈകല്യത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ, മനുഷ്യന്റെ വികാരങ്ങൾ, അതെ അധമമായ വികാരങ്ങൾ, മനുഷ്യന്റെ ഇക്കളിപ്പെടുത്തുന്ന വികാരങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്ന ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ 12 മണി കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പൊളിക്കപ്പെടുമ്പോൾ ഇതിന്റെ ബാക്കിലേക്ക് മനോഹരമായ ഒരു സ്റ്റേജ് വരുന്നുവോ, ആ സ്റ്റേജിൽ നാളെ മറ്റന്നാൾ ഇതുപോലെ സമയത്ത് വലിയ വലിയ കേരളത്തിൽ അറിയപ്പെട്ട, രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഗായകന്മാരുടെ ഗായിക പാട്ടുകാരുടെ പാട്ടുകളാലും കച്ചേരികളാലും ഇവിടെ ശബ്ദം ഗിരിതമാകുമ്പോൾ മറ്റന്നാളൊന്നും വന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഇക്കാണുന്ന മണൽത്തരികളൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിൽ
അപ്പൊ മൂപ്പര് പ്രസംഗിക്കുന്നത് ഈ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ സ്റ്റേജിന്റെ പുറകിൽ ഒരു സ്റ്റേജ് വരും, അത് കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാണ്, ഇതിനേക്കാളും മനോഹരമായ സ്റ്റേജാണ്, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത്, തുടർന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്ന കേട്ടുള്ള എന്റെ ശബ്ദം എന്തോ കംപ്ലൈന്റ് എന്തോ ഒന്നുകൂടെ കേട്ടോ. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ ബീബാ പള്ളിയുടെ പരിസരത്തുള്ളവരെന്നും ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്നവരായ സഹോദരന്മാരെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അന്ന് നാളെ മറ്റന്നാൾ കടന്നു വരുന്ന മനോഹരമായ അലങ്കരിക്കപ്പെട്ട സ്റ്റേജിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കലാമേളകളെ നിങ്ങൾ ആസ്വദിക്കണ്ട, അത് കേൾക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ബീബാ പള്ളി ജമാഅത്തിന്റെ കമ്മിറ്റിക്കാർ അവരെ ആധികാരികമായ സ്റ്റേജാണത്. എന്തുകൊണ്ടാണ് അവരതിനെ സംഘടിപ്പിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അനുശോചന സത്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം ഇവിടെ കേവലം മുസ്ലിം സഹോദരന്മാർ മാത്രമല്ല, മുസ്ലിം സഹോദരിമാര് മാത്രമല്ല, ഇസ്ലാമിന്റെ വെല്ലുവിളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യ സഹോദരി സഹോദരന്മാരിവിടെ കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ബീമാബിയുടെ ആത്മീയ സാന്നിധ്യത്തിൽ നിന്ന് തങ്ങളുടെ ആനസിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും അകറ്റിവെക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടെ അങ്ങനെ കടന്നു വരുന്ന സഹോദരന്മാരുടെ ആ കാലികമായ വൈകാരികതകളെ ഉൾക്കൊള്ളുകയും അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമികമായ ചിന്തകളെ കടത്തിവിടാൻ ഒരു പക്ഷേ ആ ഗാനമേള കൊണ്ട് കഴിയുമോ എന്ന് അവർ വിശ്വസിച്ചിരിക്കാം. എനിക്കറിയില്ല. എന്തായാലും ഈ സദസ്സിൽ വെച്ച് ഞാൻ അതിനെ ഒരു വിശ്വസിച്ചു. അപ്പൊ അദ്ദേഹം വിശദീകരിക്കുന്നു, അതിൽ പറയുന്നത് ഇത് ഭീമാപ്പള്ളിയുടെ ആധികാരിക സ്റ്റേജ്, ഗാനമേള നടക്കുന്ന സ്റ്റേജ്, അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. അങ്ങനെ നടത്താനുള്ള കാരണം ഉപരുന്ന ഒരുപാട് അമുസ്ലിങ്ങൾ വരും, അപ്പോൾ അവർക്ക് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമാണെന്ത് ഈ ഗാനമേള. ഒന്നാലോചിക്ക്, കള്ളുടിയന്മാർ വന്നാലോ, അവർക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ കള്ളിചാപ്പ്. അങ്ങനെ പല ജാതി മനുഷ്യന്മാരുണ്ടല്ലോ, ഏയ് അവരൊക്കെ വരുമ്പോൾ അവർക്കനുസരിച്ചിട്ട് ഓരോന്നുണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, കാരണം ഭീമാ ബിബിയുടെ ആ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ് കണ്ണൂർ ജരീഫിൻ്റെ ഗാനമേള. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് സക്കാഫി പറയണം. ഇനി അതവിടെ ഇരിക്കട്ടെ, കല്യാണ ലെറ്റർ വായിക്കാലോ. കല്യാണം അതിൻ്റെ ശബ്ദത്തിൽ പ്രയാസം വന്നാൽ കല്യാണ ലെറ്റർ അല്ലേ പുതിയത്. ഏയ് ആരാണ് രാവിലെ 8:30 ദുആ പ്രാർത്ഥന? ആര്? സുലൈമാൻ സക്കാഫി. ബന്ധല്ലേ? ഒരു ബന്ധമല്ല. സുലൈമാൻ സക്കാഫി ദുആ ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്? കുറച്ചിനെ ബർക്കത്ത് കൊടുക്കണം, കുറച്ചുനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണം തമ്പുരാനെ, വിജയിപ്പിച്ചു കൊടുക്കണം തമ്പുരാനെ. ദുആ ചെയ്യാൻ ആര്? സുലൈമാൻ സക്കാഫി. അത് കഴിഞ്ഞാലോ പിന്നെ വാദു പറഞ്ഞു കൊടുക്കാൻ സുലൈമാൻ സക്കാഫി, പിന്നെ സബീർ സക്കാഫീൻ. നോക്ക്, സക്കാഫികളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കണ്ട. പിന്നെ തങ്ങന്മാരുണ്ടെന്നാ ജമാലു ലൈലി ഖാലി കോഴിക്കോട് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങള് ഇശൽ രാവ് ഗാനമേളക്കെ ഉണ്ടെന്ന്. പുതിയതിൽ പോലും ഇംഗ്ലീഷിലും മലയാളത്തിലും സക്കാഫിമാർ മൂന്നാ. വിഴിഞ്ഞം ഗാനമേള ആയിട്ടില്ലേ പുതിയൊരു സക്കാഫി, ഒരു പുതിയ ചന്ദ്രകാരൊരു സക്കാഫി അഹമ്മദ് സക്കാഫി, അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ഇല്ലേ. ഇപ്പം ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുക, എന്നിട്ട് കൂട്ടത്തിൽ പോയി ഇങ്ങനെ നിന്ന് ഒപ്പിച്ചെടുക്കാം. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൂടിയിരിക്കണം എന്തിനാന്നൊക്കെ. ഏയ് ഒരു സക്കാഫി പോകുമ്പോൾ മറ്റേ സക്കാഫി, എന്നിട്ട് അപ്പുറം പോയിട്ട് രാജിവെച്ച്. ഞങ്ങൾ അതങ്ങനെ ഒന്നുമില്ല, അവിടെ ഞങ്ങൾക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാജിവെച്ചാണ്. ഏത്? അതിന് മുമ്പ് ഒരു ബാദിഷാ സക്കാഫി ഉണ്ട് എൻ്റെ ഉസ്താദാ. അപ്പോൾ മൂപ്പരൊരു ബാദിഷ സക്കാഫി ഉണ്ട്. മൂപ്പര് രാജിവെച്ച എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയുന്നത് അത് അവിടെ അനാചാരം നടക്കുകയാണ്, ദുരാചാരമാണ് നടക്കുന്നത്, അതുകൊണ്ട് അവന് ഊനു അവന് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് രാജിവെച്ചാണ്. ആകുമ്പോൾ അടുത്ത സക്കാഫി കയറുക. ഞങ്ങൾക്കറിയാം കാര്യം എന്ന് വെച്ചാൽ അതൊരു മരമാണ് അല്ലേ, നല്ലൊരു മരമാണ്. ആ മരം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഒന്നിനു പുറകെ ഒന്നായി ഓരോ സക്കാഫികൾ മാറി വാളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടും എന്ന് ഞങ്ങൾക്കറിയാം. പതുക്കെ പോക്കറ്റിലാക്കാൻ. ഏയ് അപ്പോൾ പിന്നെ നിങ്ങൾക്കത് ഹലാലൊക്കെ ആവും, അത് ഇൻഷാല്ല പിന്നീട് വരും. അപ്പോൾ ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഭീമാ പള്ളിയുടെ ബന്ധമില്ല എന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു അല്ലേ. എന്നാൽ സക്കാഫികൾ അവിടെ പ്രസംഗിക്കുന്നു, ദുആ ചെയ്തു കൊടുക്കുന്നു, നോട്ടീസിൽ പേര് വരുന്നു, ഖത്തീബുമാരായി ചാർജ് എടുക്കുന്നു, എന്നാൽ ബന്ധമില്ലതാനും. അപ്പോൾ ആ പോക്ക് ശരിയല്ലല്ലോ മുസ്ലിയാരെ, ബന്ധമില്ലാത്ത ആ പോക്ക് ശരിയല്ലല്ലോ എന്നാണ് ഈ സമയത്ത് ചോദിക്കാനുള്ളത്. ഇനി അത് മാത്രമല്ല, പിന്നെ പറഞ്ഞ സലഫി ഫെസ്റ്റാണ് കാര്യമായിട്ട്. സലഫി ഫെസ്റ്റ് എന്താ മുസ്ലിയാർക്ക് കിട്ടിയ കോളെന്നറിയോ? സത്യത്തിൽ അതൊരു സ്കൂളിൽ നടന്ന ഒരു കലോത്സവമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അതിനോട് അനുകൂലിക്കുന്നില്ല. പിന്നെ മുസ്ലിയാക്കന്മാർക്ക് കിട്ടിയൊരു ചാൻസ് എന്താ? സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞത് സലഫികൾ ഇങ്ങനെ 50-ാം വർഷത്തിൽ നടത്തിയ താലപ്പൊലി ആണോ? അല്ല, മേപ്പയൂർ നടത്തുന്ന സലഫി എന്ന പേരിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നടന്ന യുവജനോത്സവം കലോത്സവം എന്താണ്? ആ കലോത്സവത്തിൽ നോക്കുമ്പോൾ സലഫി ഫെസ്റ്റ്. കാരണം മേപ്പയൂർ സലഫി സ്കൂള് എന്ന പേര് വന്നപ്പോൾ സലഫി ഫെസ്റ്റ്, ആ സ്കൂളിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഫെസ്റ്റ് വെച്ചു. അപ്പോൾ സലഫി ഫെസ്റ്റ് മുജാഹിദ് നടത്തുന്ന ഫെസ്റ്റ്.
അത് മുജാഹിദിൽ നടത്താൻ ഇപ്പോൾ വരുത്തി തീർക്ക. സത്യത്തിൽ മുജാഹിദിൽ നടത്തിയതാണോ? അല്ല. നേരെ മറിച്ച് ഈ ആദർശത്തോട് ഒട്ടിച്ചേർ നിൽക്കാൻ പ്രയാസമുണ്ടായി ഇവിടുന്ന് പുറത്തുചാടിപ്പോയ മടവൂരികൾ നടത്തിയ പരിപാടി സലഫി മൊത്തത്തിൽ ഇപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞിട്ടല്ലേ. ഇത് മടവൂരികൾ നടത്തിയതാണ് ആദ്യം പേരോട് മുസ്ലിം അറിയാതെ പറഞ്ഞു പോയി. ആ അതാണ് ആദ്യം നിങ്ങൾ സലഫി ഫെസ്റ്റ് കാണും, എന്നിട്ട് നമുക്ക് അടുത്ത ഫെസ്റ്റുകൾ കാണാം കൃത്യമായി തന്നെ കേട്ടോളൂ. അപ്പൊ നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുൽ സലാം സുലമിക്ക് ഒരു ബേജാറ്, എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പർ തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് മുമ്പ് വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കളെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമാര് ചെണ്ടമുട്ടിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ച എന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ല, പിന്നെ സ്റ്റേജുമ്മല് സെൽഫി ഫെസ്റ്റിന് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റിന് അല്ല കേട്ടോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് വിധാനം. ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ പെൺകുട്ടികൾ ആവുറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വൈസം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഈ വൈസം മൗലവിന്റെ പാർട്ടി നേരത്തെ സലാം സുലൈം എന്ന് പറഞ്ഞു, അപ്പോ മടവൂരികൾ നടത്തി ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. ഇത് ആദ്യം പറഞ്ഞു പോയി. അല്ല, അന്നിങ്ങനെ ആലോചിച്ചില്ല, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ മുജാഹിദീട്ടം കൊടുക്കുക എന്ന് അന്ന് തീരുമാനിച്ചില്ലായിരുന്നു. ആദ്യം സത്യം പറഞ്ഞു പോയി, പിന്നെ അവർ തീരുമാനിച്ചു എന്ത്, ഇനി പറയണ്ട മടവൂരി എന്ന് പറയണ്ട, ആ മൊത്തത്തിൽ അങ്ങ് കൊടുക്കുക. അല്ലെ, സലഫി എന്നൊരു പേര് ഇട്ടല്ലോ, സ്കൂളിന്റെ പേര് ഇട്ടല്ലോ. ആ ഇങ്ങനെ ഫെസ്റ്റ് ഇട്ടിട്ട് ഇവിടെ ഈ ഫെസ്റ്റ് ഇട്ടിട്ട് സലഫി ഫെസ്റ്റ് മറ്റേ ഫെസ്റ്റ്. എന്നാ മാന്യ സഹോദരങ്ങളെ, ഈ തരത്തിൽ സ്കൂളിൽ ഫെസ്റ്റ് നടത്താത്ത ഒരാരാ? ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഒരിക്കലും ഒരു ഒരു ഒരാളും ചെയ്യാൻ പാടില്ല, സമസ്തക്കാരും ചെല്ലാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, മടപൂരികൾ ചെയ്യാൻ പാടില്ല, മുജാഹിദ് ഒരാളും ഒരാളും ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ല. എന്നാൽ എം ഐ സി ഫെസ്റ്റ്, ഈ കെ സമസ്തക്കാർ നടത്തുന്ന ഫെസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റാണ്, നേരത്തെ സലഫി ഫെസ്റ്റ് ആണെന്ന് പോലെ പെട്ടെന്ന്. പൈസ സക്കാത്തൊക്കെ ഉണ്ട്, കെട്ടികളുണ്ട്. ഇ കെ ഫെസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു കിടക്കാം, ഇ കെ ഫെസ്റ്റ്. ആ അപ്പോൾ മറ്റു മുസ്ലിയാക്കന്മാർ ഇപ്പോൾ കാന്തോര സിനിമകൾ എ പി അവർ പറയുന്നത് നമുക്കതുമായിട്ടൊരു ബന്ധമില്ല, ആണ കണ്ട കണ്ട ഈ കെക്കാരും മടപുരികൾ ഇപ്പം രണ്ടായി, നമുക്ക് ബന്ധമില്ല. ആ നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങോട്ട് വെക്കാം, വേണ്ട അത് വെക്കണില്ല. വലിയ ഷെയ്ഖ് ഉണ്ടല്ലോ പ്രസിഡൻറ്റ്, നമ്മൾ കൊണ്ടുവന്നിരുത്തും, എണ്ട് വെച്ച് തരും. എവിടെ ഉള്ളാൾ തങ്ങൾ മദനി, ഇവർ മുഖ്യ സി ഡി, ഞങ്ങൾ പൊക്കി ഉള്ളാൾ മദനി സ്കൂള്. എവിടെ? ഈ കർണാടകയിലുള്ള ഉള്ളാൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ദ്വാ സമ്മേളനത്തോടെ നടന്ന ഫെസ്റ്റ്, അദ്ദേഹം ദ്വാ ചെയ്ത് കൊടുത്ത ഫെസ്റ്റ്, ആ ഫെസ്റ്റ് ഇനി കാണാൻ പോകുന്നത് ഉള്ളാൾ ഫെസ്റ്റ്. ഒറിജിനൽ പ്രസിഡന്റ്, ഏറ്റവും വലിയ നേതാവ് അതാണ്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവ് ദുആ ചെയ്ത് നടത്തിയ ഫെസ്റ്റ്, ആ ഫെസ്റ്റ് ഇനി വരാൻ പോണത്. വിഷമിക്കരുത്, കാരണം നമ്മളിത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരു ഡി വി ഡി നിറച്ച് ഉണ്ട്, പിന്നെ അതിൻ്റെ പകുതിയോളം വരുന്ന വേറുണ്ട്. ഇത് മുഴുവനും ഞങ്ങളത് ചെറിയ കുറേ കഷ്ണം കഷ്ണമാക്കിയിട്ട് കാണിക്കാൻ പറ്റിയതൊക്കെ ഒരുപാടുണ്ട്.
ജനങ്ങളുടെ മുന്നിൽ ഇടാൻ പറ്റാത്ത ഒരുപാടുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ അതിൽ വളരെ 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 ഞങ്ങൾക്ക് വളരെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് അത് മാത്രമേ കാണിക്കുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞു, ഒന്നര DVD ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു DVD ഫുള്ളുണ്ട്, ഒരു DVD പകുതിയുണ്ട്. അത്രയും പരിപാടികൾ ഫാഷൻ പരേഡ് അടക്കം നടത്തിയതുണ്ട്. ഉള്ളാൽ സയ്യിദ് മദനി സ്കൂളിലെ കണ്ടോളൂ, വരട്ടെ ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റ് അടക്കം വരട്ടെ. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಉನ್ನತ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಸನ್ಮಾನ ಶ್ರೀ ಬಿ ಎ ಮೊಯ್ದೀನ್ ರವರು, ಪ್ರೊಫೆಸರ್ ಎಂ ಬಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ರವರು, ಉಳ್ಳಾಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾ ಬಿ ಪಿ ಖಾದರ್ ರವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وقفنا أخنا وقفنا اليومين إلى حضرات في أرواح الأبطال الأربعة كلهم خاصة وإلى أرواح صاحب المقام والكرامة السيد محمد الشريف المدني فضل صلى الله تعالى وسلم عليه. അതുകൊണ്ട് അത്ര മതി, തുള്ളി വരുന്ന ഇതിപ്പോ ഓരോ സ്കൂളിൽ നിന്ന് നമുക്ക് എടുത്തിരുന്നു. നിങ്ങൾ നോക്കി, ഇത് ഉള്ളാൾത്തങ്ങൾ. എന്നിട്ട് പേരോട് മുസ്ലിം ഇന്റർവ്യൂവിന് പോയി ഉള്ളാൾത്തെ കിടക്കലെ, ഉസ്താദ് ഇങ്ങനെ അറിഞ്ഞിട്ടാണോ ഈ രൂപത്തിൽ ഈ ഫെസ്റ്റ് നടത്തിയത്? ആരെങ്കിലും പറയുന്ന അറിഞ്ഞിട്ടാണ് ഉള്ളാൾത്തങ്ങൾ? ഞാൻ അറിഞ്ഞില്ല, എന്നെ ദുആ ചെയ്യാൻ വിളിച്ച്, ഞാൻ പോയി ദുആ ചെയ്ത് കഴിഞ്ഞിങ്ങ് പോന്നേന്ന്. ആ ഇനി എന്തായിരുന്നാലും ഒരു കാര്യത്തിൽ ലാഭമുണ്ട്, ഇനി മരിച്ചു കഴിയുമ്പോൾ കബറ് കെട്ടിപ്പോക്കാൻ നിൽക്കില്ലേ. കാരണം അടുത്ത സെക്കൻഡ് ഞാനിരിക്കുന്ന സ്റ്റേജിൽ എന്താ നടക്കാൻ പോകണമെന്ന് അറിഞ്ഞില്ല സാധു. അടുത്ത സെക്കൻഡിലെ വലിയ തങ്ങളാണ്, വലിയ കറാമത്ത് പറയണ ആടാ.
അടുത്ത സെക്കൻഡ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ സ്റ്റേജിൽ എന്താ നടക്കാൻ പോണെന്ന് ഈ സാധു പറഞ്ഞില്ല, മനസ്സിലായില്ലേ? അണ്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് വരിക, എന്നിട്ട് അതിട്ട് നടക്കുക. അങ്ങനെ നിങ്ങളുടെ ഇന്റർവ്യൂ ഇട്ടത് കൊണ്ടെന്നാൽ നിൽക്കാൻ പോണില്ല. സയ്യിദ് മദനി സ്കൂളിൽ നിങ്ങൾ നടത്തിയതാണ് അല്ലേ? എന്തേ ഉള്ളാൾ ഫെസ്റ്റ്, ഉള്ളാൾ ഫെസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവൂലേ? പ്രസിഡന്റ് അല്ലേ ദുആ ചെയ്ത് കൊടുത്തത്? പ്രസിഡന്റിന്റെ മേൽ തൊട്ടുള്ള സ്കൂളല്ലേ ഇത്? അപ്പൊ ഇത് ഞങ്ങൾ ഫെസ്റ്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടാണെന്നാല് ആ രൂപത്തിലല്ല മാന്യ സഹോദരങ്ങൾ വിമർശനം ഉണ്ടാകേണ്ടത്. മാന്യമായി ആദർശപരമായി പറയാം, ആദർശപരമായി മറുപടിയും പറയാം. പിന്നെ പറഞ്ഞെന്താണ് ഇവിടെ കാര്യമായ മുജാഹിദ് ബാലുശ്ശേരി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നു. ഞങ്ങൾ വ്യക്തിപരമായ കാര്യത്തിന് കഴിവിന്റെ പരമാവധി മറുപടി കുറക്കുകയാണ്, വ്യക്തിപരമായ ആദർശങ്ങൾ. പിന്നെ അദ്ദേഹം ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞത്, മുജാഹിദ് ബാലുശ്ശേരി പോലുള്ള ആൾക്കാരാണ് ഇവിടെ മിമ്പറി നിൽക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരി ആകട്ടെ പാളത്ത് പണിയെടുക്കാൻ പോയതാ പാറമടെ പോയ ആളാണ്. പണിയെടുക്കാൻ പോയ ആളാണ് ആര്? മുജാഹിദ് ബാലുശ്ശേരി. അങ്ങനെ പണിയെടുക്കാൻ പോയ ആൾക്കാരെ കൊണ്ടുവന്ന മുജാഹിദ് പള്ളിയിൽ ഖുത്ബ പറയാൻ നിർത്തുന്നത് എന്നാ പറയുന്നത്. എന്താ സംശയം? എന്തേ അത് കുറവാ? ഞങ്ങളെല്ലാം പണിയെടുക്കുന്നവർ, അധ്വാനിക്കുന്നവരാണ്, പണിയെടുത്തിട്ടുള്ളവരാണ്. ഇനിയും പണിയെടുക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. നല്ല കൂലിപ്പണി ചെയ്യും, എന്ത് പണിയും ചെയ്യും, മാന്യമായ ഹലാലായ ഏത് ജോലിയും ചെയ്യും. അത് ചെയ്യാൻ ഒരു മടിയില്ല. പാറമടെ പണിയെടുക്കാന്ന് വെച്ചാൽ പ്രയാസ, കൃഷി ചെയ്യാന്നുള്ളത് ആ തെറ്റാ ആണോ? എങ്കിലോ സുലൈമാൻ നബി കൊട്ടമടയുന്ന ആളായിരുന്നു. നാ ഏയ് വലിയ രാജാവാ, പക്ഷേ മിമ്പറി കയറുന്ന കൊട്ടമടയും. കൊട്ടയെ ആ കുട്ടയുണ്ടാക്കിയിട്ട് അത് വിറ്റിട്ട് ജീവിച്ച ആളാണ് ആര്? സുലൈമാൻ നബി. അതുപോലെ തന്നെ ദാവൂദ് നബിയോ? ദാവൂദ് നബി ഇരുമ്പ് പണി ചെയ്ത ആളാണെന്നാ. കൊല്ലപ്പണി, കൊല്ലപ്പണി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയുന്ന ആളാണ് ആര്? ദാവൂദ് നബി. സക്കരിയ നബി കൂലിപ്പണിക്കാരനാണ്. ഇബ്രാഹിം നബി മേസ്തരിയാണ്. നൂഹ് നബി ആശാരിയാണ്. ഏ മുയിലൊരു കമന്റ് പറയട്ടെ, ഒന്ന് കേക്കട്ടെ. ആ മുയിലൊരു പറ, ഏ നബി എന്ത് നബി? ഏയ് ആശാരിയോ മേസ്തരിയോ? ഏ ഇവനൊക്കെ നബിയാക്കാൻ കിട്ടിയത്? മുയിലേര് കമന്റ് പറയോ. മുജാഹിദ് ബാലുശ്ശേരി പാറമടയിൽ പോയിട്ട് മുയിലേർക്ക് വശം വന്ന് മുയിലരുമ്പോ മുയിലേർക്ക് പണിയെടുക്കാൻ പോയെങ്കിൽ മറ്റൊരു കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പണിയെടുക്കാൻ പോണവന് കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പണിയെടുക്കട്ടെ, ഞങ്ങൾ ഇനിയും അധ്വാനിക്കും. റസൂലുള്ള പറഞ്ഞു, അധ്വാനിച്ച് തിന്നോ, അതാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം. പണിയെടുത്ത് തിന്നോ. അതിനെപ്പോലും വിമർശിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും മാന്യ സഹോദരങ്ങൾ, ഇനി അവിടേക്ക് അവിടൊക്കെ അവിടെ നിൽക്കട്ടെ. പേരോട് മുസ്ലിമാണെങ്കിൽ മെമ്പർ കയറുമോ? പേരോട് മുസ്ലിം മെമ്പർ കയറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുസ്ലിം പറഞ്ഞാൽ ശരിയാണെങ്കിൽ പേരോട് മുസ്ലിം പറയാ, പേരോട് മുസ്ലിമൊക്കെ പറഞ്ഞിട്ട് തെങ്ങുമ്മക്കേറിന് പണിയായിരുന്നു, കൗങ്ങുമേലും കൂട്ടത്തിൽ കയറുമായിരുന്നു. അങ്ങനെയാണ്, ഇപ്പോൾ തെങ്ങുമ്മ കയറുമ്പോൾ ചിലപ്പോൾ കൗങ്ങുമ്മ കയറാനും ആൾ വിളിക്കും, അപ്പോൾ കൗങ്ങുമേലും കയറുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ വെറുതെ പറയുകയല്ല, മുലാരി തന്നെ പറയട്ടെ. മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം. എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും? ഏത് ജോലിയാ നമുക്ക് എടുത്തുകൂടാത്തത്? നമ്മളെ ഈ കൈ കുറച്ച് നീട്ടത്തിലിട്ട് അത് ജോലിക്ക് കയറ്റിങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമ്മക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും, കാരണം അന്ന് ഞാൻ കൗങ്ങുമ്പളും തെങ്ങുമ്പളൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമ്പളും തെങ്ങുമ്പളൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമ്പളും തെങ്ങുമ്പളൊക്കെ കയറുന്ന കാലം. ഇപ്പൊ എന്നെ കൊണ്ട് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു അന്ന് ഏത് പണിയും എടുക്കാം. നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാം. നമുക്ക് വികാസം എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം. നമുക്ക് പ്ലേറ്റ് കഴുകാം. നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാം. അല്ലാത്ത ജോലി എടുക്കാം. എന്നാ ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ജോലി എടുക്കാം. അത് എന്തുവാണ് കയ്യൊന്ന് കയറ്റിങ്ങനെ വെക്കണമെന്ന് മാത്രമല്ല, വേറെ ഒരു പണിയില്ല. മക്കളെ എടുക്കുന്ന എല്ലാ ജോലിയും മുസ്ലിമാർക്ക് എടുക്കാം. ഇത് മുസ്ലിം കേട്ടില്ല, കേൾക്കാൻ വിട്ടുപോയ സീഡിയാ ഇത്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച മുസ്ലിം കേൾക്കാൻ വിട്ടുപോയ സീഡിയാ. അവിടെ ഇതൊന്ന് കേട്ട് പഠിച്ചോ. ഏയ് കയ്യങ്ങ് തീർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മുയിലേര് പണ്ട് കൗങ്ങുമരും തെങ്ങുമരും ഒക്കെ കയറുന്ന കാലാ, ഇപ്പൊ കയറാൻ കഴിയൂല. കാരണം മുയിലേരായി പോയില്ലേ. അപ്പോ നമ്മൾക്ക് തെങ്ങുമ കയറാൻ പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരൂല. ബാക്കിയുള്ള പണിയൊക്കെ ചെയ്താൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്തെന്ന് വരും, ഹലാലായ പണികൾ. ഏയ് പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്. ഏയ് ഇനി അത് പറയുമ്പോൾ ചിലക്ക് സംശയം വരും. മെമ്പറിൽ കയറുന്ന പണിതാ, മെമ്പറിൽ കയറിന്നിട്ട് മെമ്പറിൽ നിന്നിട്ട് കൊട്ട ചെയ്തെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് സംശയം ഉണ്ടാവും. ഇത് എൻ്റെ കയ്യിലുള്ളത് അൽമവാഹിബുൽ ജലിയായ ഇതില് ഒന്നാം വാള്യം. ആ ഒന്നാം വാള്യത്തിൽ തൊഴിലിന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്, വായിച്ചു നോക്കണം. അതിനകത്ത് പറയണ്ടത്, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സ്വാഹിബി. സുലൈമാൻ നബി വട്ടി തരട്ടാ ജീവിച്ചത്. അതുമാത്രമല്ലവർ മിമ്പറിൽ കയറുന്നതാ, ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ. മിമ്പറിൽ കയറുന്നിട്ട് നന്നായിട്ട് പ്രസംഗിക്കും. തൽസമയമിൽ പനയോല കൈവശമുണ്ട്, അതുകൊണ്ട് കുട്ടയും വട്ടി നെയ്യലുമുണ്ട്. മിമ്പറിൽ കയറുന്നിട്ടേ കുട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ആര്? സുലൈമാൻ നബി. നാളെ അതും പിടിച്ചിട്ട് പെടാൻ നിൽക്കണ്ട, അതുകൊണ്ട് അങ്ങ് വായിച്ചു തന്നെച്ചാ. ഇനി പിന്നെ അതിന് മറുപടി പറയാൻ നടക്കണം നമ്മള്. പിന്നെന്താ മാന്യ സഹോദരങ്ങള്, പണി ചെയ്യാൻ പോരാ. ഇനി പണി ചെയ്തില്ലെങ്കിൽ എന്താ പറ്റണെന്ന് അറിയോ? ഇവർ ഔലിയാക്കന്മാരെ പോലെ ആയി പോവും.
പണിയാൻ പോയില്ലെങ്കിൽ എന്താ പറ്റുക, കേട്ടോളൂ ഒരു ഔലിയാന്റെ കഥ, ഇവര് തന്നെ വിശദീകരിക്കുന്നത് കേട്ടോ. ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യ. യഥാർത്ഥ വിജയ സോപാനത്തിന്റെ സർവ സ്റ്റെപ്പുകളിലും കണ്ണുവെച്ച ആ പണ്ഡിത വരേണ്യർ എത്ര വികൃത രൂപമാണ് പ്രാപിച്ചത്! വെറും കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം, അഴുക്കുചാലുകളിൽ മുക്കിയെടുത്ത പ്രതീതി, ആരാരുമല്ലാത്ത, ആരുടേതുമല്ലാത്ത, നാടേതുമറിയാത്ത ഒരു ദരിദ്രവാസിയെപ്പോലെ ഊരുചുറ്റുകയാണവർ. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ കാടുകളിലേക്കുള്ള പദയാത്രക്കിടയിൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. കാടുകൾ കേറിയ കാട്ടാനകളും കൂടി വസിത്താരേ സോദരരായി നേരേ, കൂടി വസിത്താരേ സോദരരായി നേരേ. കാട്ടിക്കുളമിൽ എത്തി ഒരു ഹോട്ടലിൽ മുന്നിൽ പറ്റി, ഒട്ടനവധി പേരുണ്ടത് സിയം കേറിയ ഭക്ഷണമെത്തി. ഉടനടിയിൽ ദ്രുതഗതിയിൽ ഭക്ഷണവും കൈതന്നത് സിയം ശേഖരിറങ്ങുന്നേ നേരെ നടക്കുന്നേ. കൊടും കാട്ടിലൂടെ മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. റോഡിനരികിലെത്തിയപ്പോൾ അതാ ഒരു ഹോട്ടൽ. ജനങ്ങൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. മഹാൻ വേഗം ഹോട്ടലിലേക്ക് കയറി. സ്വാദിഷ്ടമായ ഹോട്ടൽ ഭക്ഷണം മഹാനരുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. നല്ല പോലെ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയാണ് മഹാൻ. ഹോട്ടലുടമയും പരിവാരങ്ങളും വയ്യാതെ ഓടിക്കൂടി കുപ്പായ കോളറിന് പിടിച്ചു. അവർ ആ യാത്രികന്റെ കീശ തപ്പി പരിശോധന നടത്തി. ഇല്ല, ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല. അവർ ആ മഹാനരുടെ ഷർട്ടും മുണ്ടും അഴിച്ചെടുത്തു. കേവലം അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മഹാനവർകൾ മുന്നോട്ട് നീങ്ങി. റഹ്മത്ത്, നിങ്ങൾ ആലോചിക്കുന്ന ഹോട്ടലുള്ളവരൊക്കെ ഔലിയാക്കന്മാരെ ഹോട്ടലൊക്കെ പൂട്ടേണ്ടി വരില്ലേ? എല്ലാവരും ഔലിയാക്കന്മാരെ ഹോട്ടലിൽ കയറിയ പിന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഓക്കെ അങ്ങ് ഇറങ്ങി പോവുക, എന്നിട്ട് അത് കറാമത്തായിട്ട് ഇവർ പഠിപ്പിക്കണേ. അതേസമയം പണിയെടുക്കാൻ പോയെങ്കിൽ ഈ പ്രശ്നം വല്ലതുണ്ടോ? അതാ പറഞ്ഞ അധ്വാനം ജീവിക്കണമെന്ന് പറഞ്ഞു. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നിക്കിട്ട് അടക്കാൻ വയ്യ. നേർക്ക് നേരെ പറഞ്ഞാൽ ഇതൊക്കെ എരന്ന് വാങ്ങാണ്, ചോദിച്ചു വാങ്ങ, നമ്മൾ എന്ത് ചെയ്യും? ഇനി അത് കണ്ട് തീർന്നോ? ഇല്ല, പിന്നെ അവസാനം വലിയ ജിന്ന്, ജിന്നാണ് വലിയ വിഷയം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് വേഗം ഞാൻ തീർത്തുതരാം, പെട്ടെന്ന് പെട്ടെന്ന് പോട്ടെ. ജിന്ന് വരട്ടെ, ഒരു ജിന്ന്, ആദ്യത്തെ ജിന്ന്. ഇപ്പൊ മൗലൈമാർ പറയുന്നു ശൈത്താൻ ഹാളിറാവുന്നു മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. എങ്ങനെ? ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാണ് ഇപ്പൊ മൗലൈമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളി. ഇപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ, അതെ, ചിലപ്പോ നാളെ ചെന്ന് നോക്കിയാൽ അയാളെ ശൈത്താൻ കൂടിയിട്ട് വേറെന്തോ ആയിട്ടുണ്ടാവും, വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ മുജാഹിദ് മൗലവിമാർ പറയുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, കേട്ടോളൂ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവല, ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ് വരും, എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടില്ലേ, ശൈത്താൻ ഹാളായിട്ട് നമ്മൾ ചിലപ്പോൾ മരിച്ച ആളായി അങ്ങ് മാറിപ്പോവും, അല്ലെങ്കിൽ വേറൊരുത്തന്റെ കോലത്തിൽ ഇങ്ങാവും. ഇങ്ങനെ ശൈത്താൻ ഇപ്പൊ ഒട്ടാകെ ഹാളാകലാണ് കൂട്ടത്തിൽ. ഇവിടെയും കുറച്ച് ഹാജറായിട്ടുണ്ടാവും മുമ്പ്. അങ്ങനെ ശൈത്താൻ ഇങ്ങനെ ഹാജറാകുന്ന ഒരു സമയമാണ്, ശൈത്താൻ ഹാജറാകുന്നു ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ അവിടുന്ന് ക്ലിപ്പ് മുറിച്ചിട്ട് കണ്ട ഹാജറാകലാണ് ശൈത്താൻ, അവിടെ ഹാജറാകലാണ് ഇപ്പൊ മുജാഹിദ് മൗലവി അങ്ങനെ പറയണെന്ന് വെച്ച് പരിഹസിക്കുക, എനിക്ക് സി ഡി ഇറക്കുക. എന്നാ എന്താ ശൈത്താൻ ഹാജറാകൂലേ, അങ്ങനെ വാദമുണ്ടോ? എനിക്ക് അത് പറയേണ്ട പോലെയാര്. പക്ഷെ മുസ്ലിയാർ പറയാ ശൈത്താൻ ഹാജറാകും, ഇയാള് ഞാനും പറഞ്ഞു നേരത്തെ പറഞ്ഞു മറന്നുപോയി. അതങ്ങനെയാണ്, ചില സ്വഭാവം അങ്ങനെ കിട്ടിപ്പോവും, എന്ത് ചെയ്യാനാണ്. അവസാനം മുസ്ലിം ശീത്താൻ ഹാജറാകുന്നു മാത്രല്ല, വലിയ വലിയ ചില പണിയൊക്കെ കാണിക്കും. ആ അതെന്താ പണി കണ്ടോളൂ, മൂപ്പരടുത്ത് ഹാജറായ ശീത്താൻ കാണിക്കുന്ന പണി. അപ്പാ ഇബ്രാഹിയാജി കള്ളത്തരം പറഞ്ഞു, ഇബ്രാഹിയാജി കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഇബ്രാഹിയാജി കണ്ടതാ പറഞ്ഞത്, എന്നാ സംഗതി ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. അങ്ങനെയാ മൗലിയാരെ, അതാ പഠിക്കേണ്ടത്.
അതാ പഠിക്കേണ്ടത്. ഖൈലായ ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നു പറഞ്ഞത്, മഹാന്മാരുടെ കോലത്തിൽ ജിന്നുകൾ പ്രത്യക്ഷപ്പെടും. മഹാന്മാരുടെ കോലത്തിൽ ജിന്നുകൾ പ്രത്യക്ഷപ്പെടും. ആ ജിന്നുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണ് ബാത്റൂം. അതുകൊണ്ടാ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയാൻ പറഞ്ഞത്. പെൺപിശാചിന്റെയും ആൺപിശാചിന്റെയും ശരീരത്തെ തൊട്ട് കാവലിൽ നിന്ന് പഠിച്ചില്ലേ? അപ്പൊ ബാത്റൂമിൽ വെച്ച് ഷെയ്ഖിന്റെ കോലത്തിൽ ഒരാള് ലിംഗം നീട്ടി അടിച്ചതാണ്. അത് ഇബ്രാഹിം മാജി തെറ്റിദ്ധരിച്ചു ഷെയ്ഖാണ്. ആ തെറ്റിദ്ധാരണ തിരുത്താനാണ് ഈ സംഭവം നടന്നത്. അജ്ജാദിപ്പണിയൊക്കെ ചെയ്യുന്നവരുടെ സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തായാലും അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അടിയൊന്നും നമുക്കറിഞ്ഞൂടാ. പിന്നെ പിന്നെ ഇയാള് പറഞ്ഞിട്ടുള്ളൂ, ഇയാള് പറയാണ് നേരത്തെ പറഞ്ഞു എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കോലത്തിൽ വരുന്ന നിങ്ങൾ ആലോചിച്ചു. പ്രായം ചെന്ന കേരള മുസ്ലിം മുജാഹിദീന്റെ അനിഷേധ്യനായ ഒരു ജനറൽ സെക്രട്ടറിയാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി. ഇവർ കാന്തപുരം മുസ്ലിമരുടെ ഒക്കെ വാദപ്രയോഗം നടത്തിയിട്ടുള്ള ആളാണ്. ആ പണ്ഡിതനെ കുറിച്ച് പോലെ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കോലത്തിൽ വരുന്നു. സത്യത്തിൽ ആരുടെ കോലത്തിലാണ് ചെയ്താൻ വരിക? ആരുടെ കോലത്തിൽ അയാൾ തന്നെ പറയട്ടെ. എന്റെ എവിടെയാ പോകണമെന്ന് കേട്ടോ? ഇവിടെ ചെക്കിയാട് ചെക്കിയാട് കള്ളത്തനീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ല. പിന്നെ പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അയാളെ അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദ് പോയിട്ടില്ല. അതേസമയത്ത് പോയത് അവർ കാണുന്നു. അവര് വടകരണ്ടൊരു തെരീക്കത്ത് കള്ളത്തെരീക്കത്തി ഒരു തങ്ങളെ അക്തള്ളത്തെരീക്കത്തി പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കൂ, പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിരുന്ന് തൗബ ചെയ്ത് തെരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റിയാടി വന്ന് അദ്ദേഹത്തിന് ഷെയ്ഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തെരീക്കത്ത് രാജിവെച്ച്. ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തൈക്കത്താരോട് ഷെയ്ഖുമില്ല കളാമത്താന്ന് വിചാരിച്ച് നടക്കണ്ടൊക്കെ ജിന്ന് വെച്ചിക്കാണ്. അപ്പോ ആരുടെ കോലത്തിലെ ശൈത്താൻ വന്നത്? ആ ആ പേരോടിന്റെ കോലത്തിൽ വന്ന്, തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വന്ന്. വലിയ ഉസ്താക്കന്മാരുടെ കോലത്തിലൊക്കെ ശൈത്താൻ വരില്ലെന്നാണ്. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല നമ്മൾ ഈ വിഷയം. ജിന്നൊക്കെ പറയേണ്ടി വന്ന എന്താ, ഒരു സമൂഹം ഇവിടെ ഉണ്ടായി, മടവൂരികൾ എന്ന് പറയുന്ന സമൂഹം. ജിന്ന് എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്, ഫംഗസ് ആണ്, ബാക്ടീരിയയാണ്, ചീരാപ്പാണ്. ജിന്ന് എന്ന് പറഞ്ഞാലേ ഷെയ്ത്താൻ ജിന്ന് എന്നുള്ള ഖുർആനിലെ പ്രയോഗങ്ങളെയും ഹദീസിലെ പ്രയോഗങ്ങളൊക്കെ എടുത്ത് അത് ബാക്ടീരിയയും ഫംഗസും കൊതുകും ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഖുർആനിലും സുന്നത്തിലും വന്ന ജിന്നുകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിന്ന് ചർച്ച ചെയ്തത്. എന്നാൽ മുസ്ലിയാക്കന്മാർ ജിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനറിയോ? മുസ്ലിയാക്കന്മാർ എന്തിനാ ജിന്നെ കുറിച്ച് ചർച്ച ചെയ്തത്? കേട്ടോ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെ എടുത്ത് വരുന്നുണ്ട്, ഇത് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെ എടുത്ത് വരുന്നുണ്ട്, ഇത് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. ജിന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ മുസ്ലിയാരെ അടുക്കളയിൽ തെറ്റിദ്ധരിക്കേണ്ട ജിന്നാണ്. ആ ജിന്ന ഓടിക്കാനുള്ളവരൊക്കെ അകടയിലുണ്ട്. ആ അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് പെണ്ണുകെടുക്ക പോകാൻ അന്ന് ജിന്നിനെ പഠിപ്പിച്ച്. ഞങ്ങൾ അതിനല്ല, ജിന്ന് ഖുർആൻ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് അത് കൃത്യം. ഇനി ഒരുപാട് വിശദീകരിക്കാണ്ട് മന്ത്രമൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ സമയം അതിക്രമിച്ചിരിക്കണം. അവസാനമായി ഈ കൗമിനെ കുറിച്ച് ഇവരെ കുറിച്ച് അറിയുന്നവർ തന്നെ പറയേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുക മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനെ പ്രസംഗിച്ചടക്കണ ഇവരെക്കുറിച്ച് അറിയുന്നവരാ പറയേണ്ടത്. അതുകൊണ്ട് ഒരു മുസ്ലിയാർ തന്നെ ഇവരെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ആ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ഇവരെക്കുറിച്ച് തീരുമാനിക്കാം. കേട്ടോളൂ അഭിപ്രായം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്, അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്.
നിങ്ങൾ തെക്കബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്, ഉളുപ്പ്, ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാളെ, അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാ, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാ. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കും അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന മൂന്ന് അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളെ, അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാലിമ്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേള് പറയാനല്ല. എന്റെ അമ്പിയാവിന്റെ ലക്ഷ്യം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ യുബഅസു ഫീഹിം റസൂലൻ മിൻഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്യാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തക്ബീർ ചെയ്യാ. എനിക്ക് ഓർമ്മണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ട് മൽസ്താദ് പ്രസംഗിച്ചപ്പോൾ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമലിസ്ഥാന് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു പറഞ്ഞ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർധന, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെ ഉള്ളത്, ഇന്ന് അവരവിടെ ഉള്ളത് നല്ലോണം മനസ്സിലാക്കുക. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ കൂടുതൽ പറയില്ല, പറഞ്ഞ നമുക്ക് മനസ്സിലായല്ലോ. ഏതായിരുന്നാലും കൃത്യമായി ഇനി നമുക്ക് തീരുമാനിക്കാം, കാര്യങ്ങൾ മനസ്സിലായി തീരുമാനിക്കാം. ആക്ഷേപങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നവരുണ്ടാകും, ഒരുപാട് ആരോപണങ്ങൾ അല്ലേ. കുഫ്രിയത്ത്, മൊട്ടയടിക്കൽ കുഫ്രിയത്താണെന്ന് പറഞ്ഞു. നാ മൊട്ടയടിക്കുന്നതിനെ പറ്റിയിട്ട് അതേ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടില്ല, ഹദീത്തുകളിൽ വന്നിട്ടില്ലേ. ഹവാർജികൾ അടയാളമായി പറഞ്ഞിട്ടില്ലേ, സീമാഹുമു തഹ്രീഖ്, അവരുടെ അടയാളം തന്നെ മൊട്ടയടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ. ആ വാചകം ഫത്വുൽബാരിയിലില്ലേ, സീമാഹുമു തഹ്രീഖ്, അവരുടെ അടയാളം തന്നെ മൊട്ടയടിയാണ് എന്ന് ഹവാർജികളെ കുറിച്ച് വരാനുള്ള പിഴച്ച കക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചില പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചു. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ മുസ്ലിം എന്തെടുത്തു, മുജാഹിദ് ബാലുശ്ശേരി മൊട്ടയടിച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ കണ്ടോ, അതുവരെ ഇവിടെ ക്ലിപ്പിട്ടില്ലേ. ഹജ്ജിന് ഇസ്ലാം അനുവദിച്ച സമയത്ത് മൊട്ടയടിക്കണം, അവിടെ മുടി നീക്കണം, അവിടെ മൊട്ടയടിക്കാൻ പറഞ്ഞെടുത്ത് മൊട്ടയടിക്കണം, അല്ലാതെ അവിടെ മൊട്ടയടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓടി നടന്ന് മൊട്ടയടിക്കരുത്. മൊട്ട അടയാളമായി കൊണ്ട് നടക്കരുത്. ആ രൂപത്തിൽ മാന്യ സഹോദരങ്ങൾ അതുപോലെ ഇവിടെ ക്ലിപ്പിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ വ്യക്തിപരമായ ആരോപണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. നേരെ മറിച്ച് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ക്ഷമിക്കണം. വേണ്ടി വന്നാൽ ഇൻഷാ അള്ളാഹ് പിന്നീട് ഒരിക്കലാകാം. ഇനി പറയാനുള്ളത് ഇങ്ങനെ അവസരം ഇനി ഉണ്ടാക്കരുത്, കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണിയൂടെ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് അതിനിടയിൽ ഈ ജാതി മുസ്ലിയാക്കന്മാരുടെ ഈ ചപ്പളാച്ചിത്തരത്തിന് മറുപടി പറയാൻ നടക്കുന്നത് വലിയ വേദനയുണ്ട് മാന്യ സഹോദരങ്ങളെ. ഓരോ നാട്ടിലും ചെന്നിട്ട് ഇല്ലാത്തത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സമൂഹത്തെ അകറ്റുമ്പോഴും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുമ്പോഴും അതിന് മറുപടി പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് ഈ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് വളരെയധികം വേദനയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് സർവമാന ബിദഅത്തുകൾക്കുമെതിരെ ശബ്ദിക്കാൻ, എല്ലാവിധ ശിർക്ക് ഖുറാഫാത്തുകൾക്കെതിരെ ശബ്ദിക്കാനുള്ള ആർജവം നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.